ശിരൂരിൽ ദൗത്യം ഇന്ന് വീണ്ടും പുനരാരംഭിക്കും. അർജുനായിട്ടുള്ള കാത്തിരിപ്പ്, പ്രാർത്ഥന, അപ്പോൾ തിരച്ചിൽ പുനരാരംഭിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വന്നൊരു വാർത്ത എന്ന് പറയുന്നത് ഒരു ഹൈഡ്രോളിക് ആക്സിൽ അവിടെ നിന്ന് കണ്ടെത്തി എന്നുള്ളതാണ്. അത് അർജുൻ ഓടിച്ചിരുന്ന ലോറിയുടെ ആക്സിൽ തന്നെയാണ് എന്ന് ലോറി ഉടമ മനാഫ് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. കുടുംബവും അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ആനന്ദ് പുത്തൂർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ആനന്ദ്, എന്താണ് തിരച്ചിൽ ആരംഭിച്ചോ ഇന്ന്, എന്തെങ്കിലും സൂചനകൾ ഇത് സംബന്ധിച്ച് ലഭിക്കുന്നുണ്ടോ? ആനന്ദ് പുത്തൂർ, നമസ്തേ. പ്രദീപ്, ഇന്ന് രാവിലെ 10 മണിയോട് കൂടിയായിരിക്കും തിരച്ചിൽ ആരംഭിക്കുന്നത്. നാവികസേനയുടെയും ഈശ്വർ മാൽപ്പയുടെയും മറ്റ് മത്സ്യത്തൊഴിലാളികളുടെയും അടക്കമുള്ള ഒരു സംയുക്തമായിട്ടുള്ള ഒരു പരിശോധന തന്നെയായിരിക്കും ഇന്ന് നടക്കുക. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ആദ്യ ഘട്ടം ഈ പുഴയുടെ, അതായത് ഈ പുഴയിലുള്ള ഈ ലോറിയുടെ സ്ഥാനം നിർണ്ണയിക്കുക എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ റഡാർ ഉപയോഗിച്ചുള്ള ഒരു പരിശോധന തന്നെയായിരിക്കും തുടക്കത്തിൽ നേവി നടത്താനുള്ള ഒരു സാധ്യത. പിന്നീട് ഈ സ്ഥാനം കൃത്യമായി നിർണ്ണയിച്ചതിന് ശേഷമായിരിക്കും പുഴയിലിറങ്ങിക്കൊണ്ടുള്ള ഒരു പരിശോധനയ്ക്ക് നേവി അടക്കമുള്ള സംഘം തയ്യാറാകുക എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. എന്തായാലും ഈ കഴിഞ്ഞ ദിവസം ഏതാണ്ട് 2 മണിക്കൂറോളം ഇത്തരത്തിൽ 4 മണി മുതൽ, വൈകിട്ട് 4 മണി മുതൽ 6 മണി വരെ ഈശ്വർ മാൽപ്പയുടെ ഒരു സംഘം ഈ പുഴയിലിറങ്ങി തിരച്ചിൽ നടത്തിയിരുന്നു. അതിൽ നിന്ന് 2 ലോഹവസ്തുക്കൾ, അതായത് വാഹനങ്ങളിൽ നിന്ന് കരുതുന്ന 2 ലോഹവസ്തുക്കൾ ലഭിച്ചിരുന്നു. ഒന്ന് ഒരു ഹൈഡ്രോളിക് ജാക്കിയാണ്. ഈ ഹൈഡ്രോളിക് ജാക്കി ഈ അർജുൻ ഓടിച്ചിരുന്ന വണ്ടിയുടെ നിന്ന് തന്നെ ഈ ലോറി ഉടമ മനാഫ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. മറ്റൊന്ന് മറ്റൊരു ടാങ്കറിൻ്റെ ഒരു ലോഹ അവശിഷ്ടമാണ്. എന്തായാലും ഈ ഇപ്പം ലഭിച്ചിരിക്കുന്ന ഈ ഹൈഡ്രോളിക് ജാക്കി അടക്കം ഈ പുഴയിൽ നിന്ന് ഏതാണ്ട് 100 അടി ദൂരെ, അതായത് റോഡിൽ നിന്ന് 100 അടി ദൂരെ പുഴയിൽ നിന്നാണ് ലഭിച്ചത്. അത് 40 അടി താഴെ നിന്നാണ് ലഭിച്ചത് എന്നാണ് ഈശ്വർ മാൽപ്പയ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, ഈ മഴയില്ലെങ്കിൽ, അതായത് കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ ഇന്നത്തോടുകൂടി തന്നെ തിരച്ചിൽ വളരെ ഊർജിതമായി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും എന്ന് തന്നെയാണ്. നമുക്കറിയാം ഇപ്പോൾ പുഴയുടെ ഒഴുക്ക് എന്ന് പറയുന്നത് ഏതാണ്ട് 2 നോട്ടിക്കൽ മൈൽ വേഗതയിലാണ്. അതായത് വളരെ അനുകൂലമായിട്ടുള്ള ഒരു ഒഴുക്കാണ് ഇപ്പോൾ ഉള്ളത്. പുഴയുടെ അടിത്തട്ട് വരെ കൃത്യമായി കാണാൻ സാധിക്കുമെന്ന് കഴിഞ്ഞ ദിവസം ഈശ്വർ മാൽപ്പയ പറഞ്ഞിരുന്നു. എന്നാലും കുടുംബം കഴിഞ്ഞ ദിവസം മുന്നോട്ട് വെച്ചത് വളരെ പ്രതീക്ഷയുണ്ട് തിരച്ചിലിൽ എന്ന് തന്നെയാണ്. കളക്ടർ ഔദ്യോഗികമായി തന്നെ കുടുംബത്തെ വിളിച്ചുകൊണ്ട് ഇത്തരത്തിൽ നേവി അടങ്ങുന്ന സംഘവും ഈശ്വർ മാൽപ്പയ സംഘവും ഇന്ന് പുഴയിലിറങ്ങുമെന്ന് മിനിങ്ങാന്ന് അറിയിച്ചിരുന്നു. പക്ഷേ ഈ കർണാടക കാർവാർ MLA സതീഷ് കൃഷ്ണസേലിൻ്റെ ഒരു ഇടപെടൽ മൂലമാണ് കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ, ഇത്തരത്തിൽ ഈശ്വർ മാൽപ്പയുടെ സംഘം കൊണ്ട് ഒരു തിരച്ചിൽ നടത്താൻ സാധിച്ചത്. എന്തായാലും ഇതിൽ കുടുംബത്തിന് ആശ്വാസമുണ്ട്, തൃപ്തിയാണുള്ളത്. എത്രയും പെട്ടെന്ന് തന്നെ ഈ കാത്തിരിപ്പിന് ഒരു അവസാനമാകുമെന്ന് തന്നെയാണ് കുടുംബത്തിൻ്റെ പ്രതീക്ഷ. കുടുംബത്തിൻ്റെ മാത്രമല്ല നാടിൻ്റെയും അർജുനെ കാത്തിരിക്കുന്ന എല്ലാവരുടെയും പ്രതീക്ഷ. എത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊരു ഒരു അവസാനമുണ്ടാകും. ഒരു പക്ഷേ അത് ഇന്നോ നാളെയോടുകൂടി തന്നെ അവസാനമുണ്ടാകും എന്നാണ്. എന്തായാലും ഈ ഡ്രഡ്ജ് അടക്കമുള്ള മണ്ണ് മാറ്റുന്ന സംവിധാനങ്ങൾ അവിടേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കണമെന്ന് കർണാടക കേരളത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരു പക്ഷേ തൃശ്ശൂരിൽ നിന്ന് തന്നെ ആയിരിക്കും ആ ഒരു ഡ്രഡ്ജർ സംവിധാനം കർണാടകയിലേക്ക് എത്താനുള്ള ഒരു സാധ്യത. എന്തായാലും ഇന്ന് രാവിലെ 10 മണിയോട് കൂടി തന്നെ തിരച്ചിൽ ആരംഭിക്കും. പുഴയിലെ ഒഴുക്ക് ഗതി ഏതാണ്ട് 2 നോട്ടിക്കൽ മൈൽ താഴെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. മഴയില്ലാത്തൊരു അവസ്ഥയാണുള്ളത്. ഈ ഒരു അവസ്ഥ നിലവിൽ തുടരുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കാത്തിരിപ്പ് എത്രയും പെട്ടെന്ന് തന്നെ അവസാനിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പ്രദീപ്.